ടി ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് ഇടപാടുകാരും മുൻ ജീവനക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. തൃശൂർ കമ്മീഷണറുടെ ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധക്കാരുടെ ധർണ. കേസുകളിൽ കൃത്യമായി അന്വേഷണം ഉണ്ടാകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് ഇടപാടുകാർ മടങ്ങിയത്. February 13 ടി എൻ ടി ചിട്ടി സ്ഥാപന ഉടമകളായ ടെൽസൺ തോമസും നെൽസൺ തോമസും സ്ഥാപനം പൂട്ടിമുങ്ങിയത്. 50,000-ലധികം ഇടപാടുകാരിൽ നിന്ന് 100 കോടിയിലധികം രൂപ ഇവർ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് നിഗമനം. തൃശൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 100 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇടപാടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അറസ്റ്റ് ചെയ്യാത്ത പക്ഷം ഞങ്ങൾ അവിടെ ഒരു കിടപ്പ് സമരം, അനിശ്ചിതകാലത്തേക്ക് ഇത് അറസ്റ്റ് ചെയ്യണവരെ അവർ ഈ സ്ഥലം ഇത് സീസ് ചെയ്തിട്ട് അവരെ അക്വയർ ചെയ്തിട്ട് ഇവരെ ലേലത്തിൽ വെച്ച് കോടതി അതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുത്ത് ഇവരെ പൈസ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. ടി എൻ ടിയിലെ മുൻ ഇടപാടുകാരും ധർണയിൽ പങ്കെടുത്തു. ഇതിലെ ജീവനക്കാരായാലും ഞങ്ങൾ അവരത്രമാത്രം വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര വിഷമം. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഉചിതമായ നടപടി ഉടൻ ഉണ്ടാകുമെന്ന ജില്ലാ പോലീസ് മേധാവിയുടെ ഉറപ്പിനെ തുടർന്നാണ് ഇടപാടുകാർ മടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.